ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. കൊല്ലം എം എൽ എ മുകേഷിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വളരെ വലിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നതിലൂടെയാണ് സർക്കാരിൻ്റെ ആത്മാർത്ഥത എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ ഉള്ള ആത്മാർത്ഥത സർക്കാരിനുണ്ടെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള മുകേഷിനെ ആദ്യം ആ സ്ഥാനത്തുനിന്ന് മാറ്റണം. മുകേഷിനെ നിലനിർത്തിക്കൊണ്ട് ചലച്ചിത്ര രംഗത്തെ അനാശാസ്യ പ്രവണതകൾ പരിഹരിക്കാൻ കഴിയും എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ സമീപനമല്ല. ചലച്ചിത്ര നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്തായിരിക്കും സ്ഥിതി? മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ ആരോപണത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരാൾ എം എൽ എ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്ത് ധാർമ്മികതയാണ് സി പി എമ്മിനും സർക്കാരിനും ഇക്കാര്യത്തിലുള്ളത്? ഭരണമുന്നണിയിലെ പ്രധാന കക്ഷിയായിട്ടുള്ള സി പി ഐയുടെ നേതാക്കൾ പോലും പരസ്യമായി ആവശ്യപ്പെടുകയാണ് മുകേഷ് രാജിവെക്കണമെന്ന്. അപ്പൊ മുകേഷിനെതിരെ നടപടിയെടുക്കാതെ ഹേമ കമ്മിറ്റിയിലെ പരാമർശിക്കപ്പെട്ടുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? മുകേഷിനെയും മറ്റും വെച്ച് കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം പോലും ലജ്ജാകരമായ തീരുമാനമാണ്. സർക്കാർ ചലച്ചിത്ര മേഖലയെ രക്ഷിക്കാൻ എന്നുള്ള പേരിൽ നടത്തുന്ന ഈ കോൺക്ലേവ് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ. ഷാജിയൻ കരുണനെ കുറിച്ചും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുക. സർക്കാർ അടിയന്തരമായി ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺക്ലേവ് നിർത്തിവെക്കണം, മുകേഷിനെതിരെ നടപടിയെടുക്കണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മറ്റ് വ്യക്തികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം, സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മുകേഷിൻ്റെ രാജിയാണ്. അതില്ലാതെ പറയുന്നതെല്ലാം വെറും വാചക കസർത്തുകൾ മാത്രമാണ്. ഇത് ശരിയായ സമീപനമല്ല. അതുകൊണ്ട് സർക്കാരിന് ഈ വിഷയത്തിൽ കേരളത്തിലെ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായൊരു നിലപാടുണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും കോൺക്ലേവ് നിർത്തിവെക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇത് വേട്ടക്കാരെല്ലാം ചേർന്നിട്ട് അവിടെ എന്ത് കോൺക്ലേവ് ആണ് നടത്താൻ പോകുന്നത്? അപ്പൊ ഈ കോൺക്ലേവ് കുറച്ച് സർക്കാരിൻ്റെ കാശ്, നമ്മുടെ നികുതി പണം ചെലവാക്കുക എന്നതല്ല. അതിൽ കഴിഞ്ഞ ഒരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ആത്മാർത്ഥതയില്ലാത്ത സമീപനമല്ലേ. മൂന്ന് ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ വന്നിരിക്കുകയാണ്. സാധാരണ ഇത്തരം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കേസെടുക്കണ്ടേ? പല ആരോപണങ്ങളും ജാമ്യമില്ലാത്ത കേസിൽ പെടുന്ന ആരോപണങ്ങളാണ്. അങ്ങനെയുള്ള ഒരാളെ എം എൽ എ ആയും കോൺക്ലേവിൻ്റെ ഉപദേശകനായിട്ടും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങളിവിടെ നടപ്പാക്കും എന്ന് സർക്കാരിന് പറയാൻ കഴിയുന്നത്? അതുകൊണ്ടത് ആളുകൾ വിശ്വസിക്കുന്ന കാര്യമല്ല. നിലപാട് ആവർത്തിച്ചില്ലല്ലോ. നിങ്ങളുടെ വ്യാഖ്യാനല്ല ഞാൻ പറയുന്നത്, ഞങ്ങൾ പറയുന്നു. നിലപാട് അത് ആവർത്തിച്ചിട്ടില്ലല്ലോ. അല്ല, അവസാനം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം അല്ലല്ലോ. അദ്ദേഹം ആദ്യം പറഞ്ഞു, പക്ഷെ അതിനുശേഷം പാർട്ടി നിലപാട് ഞങ്ങൾ പറഞ്ഞു, പിന്നീട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകരും കുറച്ച് ശ്രദ്ധിക്കണം, കുറച്ച്. കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു പ്രതികരണം ചോദിച്ചാൽ ആ പ്രതികരണത്തിന് അദ്ദേഹത്തിന് രാവിലെ നിങ്ങൾ കണ്ടു,
പിന്നെ വീണ്ടും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു അതെ ശരി അല്ല കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങള് ഞാനിപ്പോ നിങ്ങളെ കുറ്റപ്പെടുത്താൻ നിങ്ങളെ ചോദിച്ചോണ്ടാണ് ഈ വിഷയം എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചല്ല, എന്നും അത് തന്നെ പറഞ്ഞു. ഞാൻ ഇന്നലെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആ കാര്യത്തിൽ എപ്പോഴും അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്താണ്? സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലല്ലോ. നമ്മൾ വെറുതെ നമ്മൾ തന്നെ ഈ പ്രശ്നം ഡൈലൂട്ട് ആക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പൊതുസമൂഹ പ്രതിനിധികളും മാധ്യമങ്ങളും എല്ലാം ഒരുമിച്ച് നിന്ന് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യേണ്ട സമയമാണിത്. വെറുതെ നമ്മൾ ഇത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. അല്ല ഞാൻ പറഞ്ഞല്ലോ അത് ആ വിഷയം നമുക്ക് ഇനിയും ചർച്ച ചെയ്യല്ലോ. ആണല്ലോ നോക്കൂ നിങ്ങള് നമ്മൾ എന്തിനാണെന്ന്. കാരണം അമ്മയുടെ മുഴുവൻ ഭാരവാഹികൾ രാജിവെച്ചു, അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ സ്റ്റാൻഡ് അത് വിൻഡിക്കേറ്റ് ചെയ്യല്ല. നമ്മളെ സ്റ്റാൻഡാണ് ശരിയെന്നുള്ളത്, ബി ജെ പി എടുത്ത നിലപാടാണ് ശരിയെന്നുള്ളതിലായിരുന്നു ബോധ്യമാവുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും ആൾക്കാർ അല്ലെന്നാ അതെ ഞാൻ ചോദിക്കുന്ന മറുപടി എല്ലാ വാക്കുകൾ മറുപടി എല്ലാം വാക്കുകളിലൂടെ അല്ലല്ലോ. ഇപ്പോൾ ഈ ചലച്ചിത്ര രംഗത്തെ പ്രതിസന്ധിക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഭാരവാഹികൾക്ക് തന്നെ ബോധ്യമായി ശുദ്ധീകരണം ആവശ്യമുണ്ട്. അപ്പോൾ അവരെല്ലാം രാജിവെച്ചു. പിന്നെ എന്തിനാണ് നമ്മൾ ആ വിഷയം പറയുന്നത്? അല്ല അതിന് നടപടി എടുക്കേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നടപടി എടുക്കേണ്ടവര് പുറപ്പുറത്ത് കയറി ഇരുന്നിട്ട് വെറുതെ പ്രസംഗിച്ചാൽ പോരല്ലോ. നമ്മള് മാധ്യമങ്ങളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും നമ്മളുടെ ഫോക്കസ് എന്താണ്? ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു, അതിന്മേൽ നടപടി വേണം. വേറെ 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 ഇതെന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നലെ നമ്മളെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ബാക്കി ഇനി സമയമുണ്ടല്ലോ. നമ്മൾ എന്തിനാ ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ ഭാഗമാണോ രണ്ടാമത്തെ ഭാഗം നമുക്ക് ആർക്കും അറിയോ ഇവർ എന്താണ് പറഞ്ഞത്? അത് പറയണ്ടവര് പറയണ്ടേ. ഇനിയിപ്പോ എനിക്ക് അറിഞ്ഞൂടെ സിനിമ ഇനിയിപ്പോ വരുമ്പോ നമ്മൾ ഈ പുകവലിക്കരുത് എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ എന്റെ സിനിമയുടെ ഭാഗമായി ഒരാൾ പീഡിപ്പിക്കപ്പെട്ടില്ല എന്നുള്ള അറിയിപ്പുണ്ടാവോ എന്നറിയില്ല. എന്തായാലും ഇതിനെ എന്തിനാണ് ആ നിലയിൽ സുരേഷ് ഗോപി തന്നെ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഇങ്ങനെ സംശയത്തിന് മുമ്പിൽ ആക്കുന്നത്? തെറ്റിയതവരെ കൊണ്ടുവന്ന പോലെ സർക്കാരിനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് വൈകുന്നേരം 4 മണിക്ക് പേടിയാണ് അല്ലേ? മുകേഷിനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ കോൺക്ലേവിനെതിരെയും ബി ജെ പി നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. കോൺക്ലേവ് നിർത്തിവെക്കണം. ഇത്തരത്തിൽ വേട്ടക്കാർക്കൊപ്പം ഇരുന്നുകൊണ്ടുള്ള എന്ത് കോൺക്ലേവാണ്? ഇവരെയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഈ സമിതിയിലൂടെ എന്ത് തീരുമാനമാണ്, എന്ത് നവീകരണമാണ്, എന്ത് മാറ്റമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഒപ്പം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അത് മാധ്യമ പ്രവർത്തകർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ് എന്നുകൂടി കെ സുരേന്ദ്രൻ പറയുന്നു.